ഗായത്രി ബാബു വാർഡ് കൗൺസിലർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ഗായത്രി ബാബു, എന്താണ് സംഭവിക്കുന്നത്? സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ആർഎസ്എസ് നടത്തുന്നു എന്ന് സിപിഎം ആരോപിക്കുമ്പോൾ അതിന് കാരണമാകുന്നത് എന്താണ് താങ്കൾ കരുതുന്നത്? ഇതിന് കാരണമാകുന്നത് നമ്മൾ കാണുന്നത് എൽഡിഎഫിന്റെ വികസന ജാഥയോടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് തിരുവനന്തപുരം നഗരത്തില് എമ്പാടും ഈ ജാഥ നടക്കുകയാണ്. അപ്പൊ ഇന്നലെയാണ് അതിന്റെ ആദ്യത്തെ ദിവസം ശംഖുമുഖത്ത് നിന്ന് തിരുവനന്തപുരം മണ്ഡലം ജാഥ ആരംഭിക്കുകയും അത് വഞ്ചൂർ വാർഡിൽ എത്തി പുത്തൻ റോഡ് ജംഗ്ഷനിൽ വെച്ച് അതിന്റെ സ്വീകരണം അറേഞ്ച് ചെയ്തിരുന്നു. നമ്മള് 4:30 ഈ യോഗം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്കാണ് കുറച്ച് ഈ ചരട് ആർഎസ്എസിന്റെ ഒരു ചരടുണ്ടല്ലോ, അത് കെട്ടിയ കുറച്ച് ആളുകള് ഈ യോഗത്തിനിടയിലോട്ട് ഇടിച്ചു കയറി വരികയാണ്. അപ്പൊ പരിപാടി നടക്കുന്നതിനിടയിൽ വന്ന് ഒരു നിവേദനം തരാനുണ്ട് എന്ന് പറഞ്ഞപ്പോ അത്രയേ പറഞ്ഞുള്ളൂ. അത്രയും പറഞ്ഞപ്പോ തന്നെ ഞാൻ എനിക്ക് ഇവരെ വാർഡിലുള്ള ആളുകളല്ല എന്ന് തീർത്തും നിശ്ചയമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, യോഗം നടക്കുകയല്ലേ, നിങ്ങൾ ഒന്നെങ്കിൽ ഓഫീസിൽ വരൂ അല്ലെങ്കിൽ ഈ പരിപാടി കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞ ഉടനെ ആ എന്റെ കൈ പിടിച്ച് വലിച്ചു ഇത് വാങ്ങടി, നിവേദനം വാങ്ങടി എന്ന് പറഞ്ഞ് എന്റെ കയ്യിലേക്ക് ഇത് വെച്ചു തരാനുള്ള ശ്രമം നടത്തുന്നു. അപ്പൊ അത് ഇത്രയും പരസ്യമായി ആളുകൾ വെക്കുന്നതിന്റെ മുമ്പിലാണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത്രയും ധൈര്യത്തോടെ അവര് വരുമ്പോ ഇത് എബിവിപിയുടെ പ്രവർത്തകരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഇവര് നാട്ടുകാരെവിട്ട് ഇവരെ മാറ്റിയപ്പോ ഇവര് വേറൊരു വീട്ടിലേക്ക് ഓടിക്കയറുകയും ആ വീട് പിന്നീട് ഇവരുടെ എബിവിപി സംസ്ഥാന കമ്മിറ്റി ഓഫീസാണെന്ന് ഇവര് പറയുന്നു. എന്റെ വാർഡിലുള്ള ഒരു വീടാണ് ആ വീട്, ഒരു എബിവിപിയുടെ ബോർഡോ ഒന്നും തന്നെ ഇല്ല, ഇവര് വാടകയ്ക്ക് എടുത്തേക്കുന്ന ഒരു വീടാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസാണെന്ന് ഇപ്പൊ ഇവര് പറയുന്നു. ദുഃഖകരമായ കാര്യം മാധ്യമങ്ങളിലെല്ലാം തന്നെ ഒരു വനിതാ കൗൺസിലർക്ക് നേരെ ഇത്തരത്തിൽ പരസ്യമായി നടന്ന ഒരു ആക്രമണത്തെ യാതൊരു തരത്തിലും സംപ്രേക്ഷണം ചെയ്യാതെ ഇത് സിപിഐഎം എബിവിപി സംഘർഷമെന്നും ആർഎസ്എസ് സംഘർഷമെന്നും കാണിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം. ഏതായാലും ഞാൻ പോലീസിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ശരി ഗായത്രി, അതായത് അതാണ് ഇത്രയധികം പരസ്യമായി ഒരു സ്ത്രീയുടെ കൈ പിടിച്ചു വലിക്കുകയും ഇത്തരത്തിൽ ആക്രോശിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവിടെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതല്ലേ? ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അവിടെ എൽഡിഎഫിന്റെ പ്രവർത്തകരും നാട്ടുകാരും ഈ വാർഡിലെ ജനങ്ങളുമാണ്. ഇവര് വന്ന് ഇങ്ങനെ ചെയ്യുമ്പോ, പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മളെല്ലാരും ആദ്യം ഒന്ന് പതറുമല്ലോ. സ്വാഭാവികമായി ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവരെ എന്റെ അടുത്ത് നിന്ന് തള്ളി മാറ്റാനല്ലേ ആദ്യം ശ്രമിക്കും. കാരണം ഞാൻ മാത്രമല്ല, ഒരുപാട് വനിതാ കൗൺസിലർമാരും മറ്റ് സ്ത്രീകളും ഈ പരിസരത്തുണ്ട്. അപ്പൊ ഇവരെ അവിടെ നിർത്തി കൈകാര്യം ചെയ്യുക എന്നുള്ളത് പക്വതയുള്ള രാഷ്ട്രീയക്കാരെ അത് അങ്ങനെ ചിന്തിക്കില്ല. അതുകൊണ്ട് ഈ സ്ത്രീകളുടെ അടുത്ത് നിന്ന് ഇവരെ മാറ്റി ഇവരെ പറഞ്ഞു വിടുകയായിരുന്നു, തള്ളി മാറ്റി മാറ്റി പറഞ്ഞു വിടുകയായിരുന്നു. അപ്പൊ ഇവര് ഈ ആൾക്കൂട്ടത്തെ ഭയന്ന് വേഗത്തിൽ നടന്ന് കയറിയത് ഒരു വീട്ടിലേക്കാണ്. ആ വീട്ടിൽ കയറി ഇവർ കഥ കടിച്ചു. അവന്റെ മുമ്പിൽ ഈ നാട്ടുകാർ മുഴുവൻ അണിനിരക്കുകയാണ്. അപ്പോഴാണ് ജാഥ അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ട്, അല്ല ജാഥയുടെ സ്വീകരണം അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ട് ആ ആളുകളോട് പൊയ്ക്കോളൂ, ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് ഞാൻ ഈ ആളുകളുടെ എന്തുമായി ബന്ധപ്പെട്ട നിവേദനമാണ് എന്ന് ആ തിരക്കിനിടയിലും ഗായത്രി ചോദിക്കാൻ ശ്രമിച്ചിരുന്നോ? ഒരിക്കലും ഞാൻ ചോദിച്ചു, എങ്ങനെ അങ്ങനെ ചോദിക്കും? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൈക്കിൽ സംസാരിച്ചുകൊണ്ട് മൈക്കൊന്ന് മാറ്റിയ ഉടനെ എന്റെ അടുത്തേക്ക് ഒരു ആൾക്കൂട്ടത്തിനിടയിലൂടെ ഇടിച്ചു വന്ന് ഒരു വല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോ എന്ത് നിവേദനമാണ് എന്ന് ചോദിക്കാൻ എനിക്ക് ആ സമയത്ത് സാധിക്കില്ല. അവരോട് ഞാൻ ഓഫീസിലേക്ക് വന്ന് തരുമെന്നാണ് പറഞ്ഞത്. ഓഫീസ് ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥലമാണല്ലോ, അല്ലാതെ ഇത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓഫീസിലേക്ക് വന്ന് തരുമെന്ന് പറയുമ്പോ അവര് പ്രതികരിച്ചത് വളരെ മോശം രീതിയിലാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്നിരിക്കുന്നത് ഈ നിവേദനം എന്തോ കാരണത്തിലാണ് എന്നൊക്കെ, ഈ നിവേദനം എന്താണെന്ന് പോലും അവരെന്നോട് പറഞ്ഞിട്ടില്ല, ഞാനത് അവരോട് ചോദിച്ചിട്ടില്ല. നിവേദനം എന്ത് തന്നെയായാലും ഒരു സ്ത്രീയോട് ആ തരത്തിൽ പെരുമാറാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ യോഗം, ഞാൻ പറയുന്നത് ഒരു ജനപ്രതിനിധിക്ക് നേരെ പെരുമാറിയെന്നല്ല, ഒരു വനിതയ്ക്ക് നേരെ പരസ്യമായി ഇത്ര ധൈര്യത്തോടെ പെരുമാറി എന്നുള്ളത് വേറെ മറ്റ് മാധ്യമങ്ങൾ, ഇപ്പൊ നിങ്ങളിങ്ങനെ ചോദിച്ചാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ മറ്റ് പത്രമാധ്യമങ്ങളിൽ ഒന്നും തന്നെ ഇതിന്റെ സത്യാവസ്ഥ കാണിക്കുന്നില്ല എന്നുള്ളത് വലിയ വിഷമമുള്ള കാര്യമാണ്. ഇപ്പോൾ ഇതിന്റെ തുടർച്ചയാണോ ഇന്നിപ്പോൾ ഈ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ഉണ്ടാകുന്ന ആക്രമണമൊക്കെ? ഇതിന്റെ തുടർച്ചയാണെന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം ഇവരിപ്പോ കൊടുത്തിരിക്കുന്ന വാർത്തകളും അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളും അവരുടെ ഓഫീസിന് നേരെ സിപിഐഎമ്മിന്റെ എന്തോ ഒരു ആക്രമണം ഉണ്ടായി എന്നാണല്ലോ. ഈ സത്യാവസ്ഥ മുഴുവൻ മറച്ചു വെച്ചാണ് അവർ ആ
രീതിയിൽ ചെയ്യുന്നത്. അപ്പൊ ഈ എൽ ഡി എഫിന്റെ വികസന ജാഥ, തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം എനിക്ക് നേരെ ഉണ്ടായ ആക്രമണം. അതിന്റെ തുടർച്ചയായിട്ടാണ് ഗാദ്രി ഇത് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയെ കൂടിയാണ്, അത് വനിത എന്നതിനും അപ്പുറത്തേക്ക് ഒരു ജനപ്രതിനിധി കൂടിയാണ് ഗായത്രി. ഗായത്രിയെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും, പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് എന്താ നടപടി? ഇപ്പോ പോലീസ് ആദ്യം പോലീസ് സ്വാഭാവികമായും ചെയ്യേണ്ടുന്ന കാര്യമാണ് അവർ ചെയ്തത്. ആ സമയത്ത് ഒരു സംഘർഷം കൂടുതലായി ഉണ്ട്. തീർച്ചയായും ഒരു വനിത എങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ നാട്ടുകാര് ഇടപെടുമല്ലോ. അപ്പൊ ആ ബഹളം ഉണ്ടാകാതിരിക്കാൻ പോലീസ് ഉടനെ എത്തുകയും പോലീസ് അവിടെ നമുക്ക് നടത്തി നിന്ന് ഈ പ്രശ്നം മാറ്റി നിർത്തുകയാണ് ചെയ്തത്. പിന്നീട് ഇവരെ കസ്റ്റഡിയിലേക്ക് എടുക്കുമ്പോൾ ഇവര് പോലീസിനെയും മർദ്ദിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ കസ്റ്റഡിയിൽ എടുത്ത ആളുകൾ പോലീസിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് അവരെ ബലം പ്രയോഗിച്ച് തന്നെ വണ്ടിയിൽ കയറ്റേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പോലീസ് പിന്നെ എന്റെ പക്കൽ എന്റെ അടുത്ത് തന്നെ വന്ന് എന്നിൽ നിന്ന് പെറ്റീഷൻ വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായവും ലഭിക്കുമെന്ന് പോലീസ് ഉറപ്പ് തന്നിട്ടുണ്ട്. വളരെ നന്ദി. ഗായത്രി ബാബു വാർഡ് കൗൺസിലറാണ് സംസാരിച്ചത്.